മുതലാളി മുതലാളി ദിനേശ് ചേട്ടാ ഓടി വാ ദിനേശ് ചേട്ടാ ജൽദി ആവോ ജൽദി ആവോ ഉദർ ഓടി വാ പെട്ടെന്ന് വാ അവിടെ അവിടെ എന്താ പറയണത് എന്താണ് എന്താണ് അറിയില്ല പണിക്കറേ ഇവന്മാർക്ക് എന്നെ കൈ കിട്ടിയേ നിങ്ങളുടെ വീട് ഇടിഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാ വീട് പണി നല്ല സിമെന്റ് കാപ്പി ആക്കിട്ട് നല്ലോണം പണിയണം നിനക്ക് നല്ല പണി ഞാൻ തരണം നിങ്ങൾ വരും പണി അറിയാതെ നിങ്ങളുടെ കോൺട്രാക്ടറെ പോയി തന്നെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞോട്ടെ ഞാൻ ഒരു കോപ്പും പറയണ്ട താൻ ഈ കർമ്മി കൂടെ അല്ലെ കാശ്മീർ നിന്ന് നിർത്തുകയാണ് ഞാൻ കവടി നിർത്തി നോക്കിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറയാം ഞാൻ പറയുന്ന കേൾക്ക് ഞാൻ പറയുന്ന സത്യമാണ് എനിക്ക് കേറിച്ചു നോക്കാനുള്ള ഒരു സാവകാശം തരണം ഇനി ഇടിക്കല്ലേ പ്ലീസ് 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 ചെയ്യാം ശരിക്കും നോക്കി ഇല്ലെങ്കിൽ എന്റെ ആത്മാവ് എനിക്ക് തന്നെ ആവാഹിക്കേണ്ടി വരും ബിജു എന്റെ ആശാൻ ആവാഹനം എല്ലാം കൃത്യമായിട്ട് തന്നെ അല്ലേ ചെയ്തത് പിന്നെ ഞാൻ കൂടി ഉണ്ടായിരുന്നല്ലേ എല്ലാം ആവാഹിച്ച് പാക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇവന്മാരെ കൊടുത്തു വിട്ടല്ലേ എന്റെ ആശാനാണ് സത്യം ഇതാ ഇതാ ഗ്രേറ്റ് വക ഇടവും വലവും നോക്കാതെ തിരുനെല്ലിയിൽ പോയി കൊണ്ടൊഴുക്കുക എന്റെ മടി കിടക്കുന്ന ഈ 13 ആളി ഇവരെ തലയിൽ നൊയിഞ്ഞു പോടെ അപ്പൊ പ്രശ്നം നടന്നത് അവിടെ അല്ല കിട്ടിയ അതേ നിങ്ങൾ സഞ്ചരിച്ച വഴി ഒന്ന് വരിച്ചേ എന്ത് അല്ല നിങ്ങൾ പോയ റൂട്ട് ഒന്ന് പറയാൻ പറ്റുമോ എന്ത് താൻ പറഞ്ഞ പോലൊക്കെ തന്നെ ചെയ്തേ
അങ്ങനെ വഴി പോണ്ടാട്ടോ, അവിടെ നമ്മുടെ പിള്ളേർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പിന്നെ സ്കൂളിലെ ഏത് വഴിയിലും പോ, എല്ലാരും അന്വേഷിക്കോ. ഒച്ചപ്പാടില്ലാണ്ട് എടുക്ക്. കാണിക്കുന്നേ ഈ നട്ടപ്പാരി കൊച്ചായിട്ട് ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കും. എല്ലാ ഏടിയൊക്കെ കൊറയാലേ കണ്ടിട്ട്. ഞാനേടിയുണ്ടേനു, പിന്നെല്ലാണ്ട് പോളിച്ച വരാണ്ടിക്ക പറ്റോ എല്ലാരും. അപ്പൊ അതും അല്ല അല്ലേ പണിക്കറ. കർക്കിടകം ഇവന്മാരുടെ എങ്ങനെയും രക്ഷപ്പെടാനുള്ള ഒരു വഴി കാണിച്ചു തരണേ ദൈവമേ. ശിംഗം കന്നി അല്ല, നിങ്ങൾ ഈ എന്നോട് പറയാത്ത എന്തെങ്കിലും അപ്പോന്ന വഴിക്ക് നടന്നിട്ടുണ്ടോ? ഏ എന്തെങ്കിലും ഒന്നാലോചിച്ച് നോക്കിയേ. ആ അതെ, അവിടെ ഉണ്ട്. എന്തോ പറയാൻ പോകുന്നു. പൈസ എനിക്ക് വേണം. അല്ല ദിനേശേട്ടാ, ഇങ്ങ് ഓർമ്മില്ലേ നമ്മള് ഒമ്പതാം വിളയിൽ കരിന്തണ്ടി തിരുനെല്ലി പോകുന്ന വഴി ഒമ്പതാം വളവിന്റെ അടുത്ത് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കരിന്തണ്ട സഖാവിന്റെ അടുത്തൊന്ന് നിർത്തി. വെറുതെ അല്ലേ ബിജുവേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ആ വാങ്ങിച്ച പ്രേതങ്ങളെ കൊണ്ട് പോകുമ്പോ എവിടെ നിർത്തരുതെന്ന്. അത് ഞങ്ങളെ സഖാവാ കരിന്തണ്ടേ, അവിടെ ഇറങ്ങി രണ്ട് മുദ്രാവാക്യം വിളിക്കാൻ ആൾക്കെന്താണ്. അതിലെന്താണോ കുഴപ്പമിപ്പോ എനിക്കല്ല, അഭിവാദ്യം അർപ്പിച്ച് തിരിച്ചു കയറിയപ്പോ കൂടെ ഇറങ്ങിയവരെല്ലാം തിരിച്ചു കയറിയെന്ന് എന്താ ഉറപ്പ്. ചിന്തമംഗലത്തേക്ക് തിരിച്ചു പോന്ന ആ 13-ാമനെ ആവാഹിച്ച് പറഞ്ഞില്ലെങ്കിൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാവും. സൂക്ഷിച്ചോ, ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം. അടുത്ത 2 ദിവസത്തിൽ പൈസ വീട്ടിൽ എത്തിച്ചോളണം, അല്ലെങ്കിൽ 2 ഇടത്തിന്റെ ആവാഹനം ഞാനായിരിക്കും നടത്തണം. കേട്ടാ, വണ്ടി എടുത്തേ. എന്തെങ്കിലും മറന്നോ? ഇത് കഴിഞ്ഞില്ലേ, ഒരേ അടിയാ.